Halo guys, welcome back to the stream. I am Darsana, aka Sub-Inspector of Police. Sub-Inspector of Police Department, ABP. Halo. Halo. Okay, sekarang, okay. Oh, Devin, hello, bro. Welcome to the stream. Hi. Flashlight and armor. This is ammo. I don't know. I don't know. This ammo. Bro, welcome to the stream, man. Ayan, ito na button. Button mari po, mister. Okay. Ito na, ito na. Okay, we have Lexus, Tahoe, Charger, and Bike. Charger, ito na. Tahoe, ito na. Lexus, ito na. Tahoe, na ito na. Ito na, ito na. Ito na, ito na. Charger pinnya perisi gambar dulu. Ini sampai inspektornya mandi chargeran. Yes, lalu like ya, share ya, sabi ya, support ya. Ada ya? Keyboard yang mati kutuannya guys, sana lagi ya. Thank you.
Good evening. Good day. എന്താ വേറെ പോലീസ് ഓഫീസർ ഒന്നും ഇല്ലേ? കണ്ട് എന്നെ കാണുന്നില്ല? കാണുന്നുണ്ട്. വെറുതെ ചോദിച്ചതാ. ഓക്കെ. അല്ലല്ല, ഒരു മോഡിഫിക്കേഷൻ ഇല്ല. ഗിഫ്റ്റ് കിട്ടുന്ന ആളോട് മോഡിഫൈ ചെയ്യാൻ പറയാൻ പറ്റുമോ? ഗിഫ്റ്റ് കിട്ടുന്ന ആളോട് മോഡിഫൈ ചെയ്യാൻ പറയാൻ പറ്റുമോ? ഗിഫ്റ്റ് തരുന്ന ആളോട് മോഡിഫൈ ചെയ്ത് തരാൻ പറ്റാൻ പറ്റില്ലല്ലോ. അതെ അതെ. ഞാൻ ജോലിയൊന്നും ഇല്ല, വെറുതെ ഇരിപ്പാണോ? ചെയ്യണം. ഒരു ഫ്രണ്ട് അവിടെ എവിടെയോ കാത്തു നിൽക്കുന്നുണ്ട്, പോയി നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, ബൈ. കാണാം കാണാം. ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഈ വണ്ടി എങ്ങനെയുണ്ട്? ചാർജർ വളയ്ക്കുമ്പോ രണ്ട് വീലാ പോന്നെ. പ്രാവശ്യം ഞാൻ ആ ലെക്സസ് വളച്ച മാത്രമേ കുഴപ്പമുള്ളൂ സാറേ, പിന്നെ ഞാൻ വായിക്കാതെ പോവാ. ഒരു കുഞ്ഞ് കല്ല് റോഡിൽ കിടന്നു, അത് കല്ലിൽ കയറി ഞാൻ പിന്നെ അത്രയും പുകത്ത് ചാടിപ്പോയി വണ്ടി. അറിയോ,
ശരിയാണ്, സ്ലോ ആക്കി എടുക്കണം. പിന്നെ സ്ലോ ആക്കണ്ട, അത് പറ്റില്ല. ചെറിയ ഗ്രൗണ്ട് ക്ലിയർ എന്ന് പിന്നെ പറയാം, ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് മെക്കാനിക്കോട് പറഞ്ഞിട്ട് രണ്ട് വെയിറ്റ് ഒക്കെ ഇതിൽ കയറ്റിടുന്നു, പറന്ന പോണ വണ്ടി. നമുക്കൊരു ടെസ്റ്റ് കേസ് എന്നിട്ട് ആ ചെയ്യാം. വെയിറ്റ് കൂടുതലുള്ള വണ്ടികളെ ചേസ് ചെയ്യുമ്പോൾ ഞാൻ റാപ്പ് എടുത്ത് വരാം. വണ്ടി ഇടയ്ക്ക് വെച്ചൊരു ജംഗ്ഷൻ കയറിയപ്പോ, ജംഗ്ഷൻ കയറിയപ്പോ ബാക്ക് ടയറിലെ ഫ്രിക്ഷൻ പോയി, ട്രാക്ഷൻ പോയി, തെന്നി പോയി. ബാക്ക് ഒന്ന് സ്കിഡ്, ഓവർ സ്കിഡ് ആയി പോയി. പക്ഷെ വണ്ടി സ്ട്രെയിറ്റ് ആവുന്നുണ്ടായിരുന്നേ, പക്ഷെ വണ്ടി സ്ട്രെയിറ്റ് വെച്ച് പെട്ടെന്ന് ജംഗ്ഷൻ കയറിയപ്പോ ട്രാക്ഷൻ പോയി. ചെറുതായി ചാടുമ്പോഴാണ് ട്രാക്ഷൻ, ചെറുതായി ചാടുമ്പോൾ
സാറെ ഫ്രണ്ടില് ഫ്രണ്ടില് ഗ്രില്ല് വെക്കണം സാറേ. ഫ്രണ്ടില് സാറേ മറ്റേ ഫുൾ ഫുൾ ഫ്രണ്ട് ഗ്രില്ല് അത് വെക്കണം സാറേ. ആവശ്യമാണ് ശരിയാ. ലെക്സസിനാണെങ്കിൽ ഗ്രില്ലേ ഇല്ല. ഞാൻ വിചാരിച്ചോളാം എന്താ കാർ റോബറി വരാത്തേന്ന്. ഇപ്പൊ തന്നെ വിചാരിച്ചു നല്ല പെട്രോൾ എടുത്തരാ. ഒരു തവണ പമ്പിൽ നിന്ന് എടുത്താലോ, അല്ലെങ്കിൽ ക്യാൻ കൊണ്ടടിക്കാനും പറ്റും. ക്യാൻ കൊണ്ട് അടിച്ചാൽ കുഴപ്പം. വണ്ടിയുടെ ബാക്കിലുണ്ട്.
വെള്ളപ്പേറ്റ് പോകാൻ പാടില്ല അതിന് ഓട്ട്
എന്താ ബോട്ട് എടുത്ത് പോയത് അവിടെ കിട്ടിയാ പിന്നെ വെള്ളത്തിൽ കൂടെ പോകാൻ പാടില്ല എന്നല്ലേ വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അത് ഒരു കാര്യം ഞാൻ ടോപ്പർ എടുത്ത് കൊണ്ടുവരാം ആവശ്യം അല്ലെങ്കിൽ തോമസ് സാറ് പെട്ടെന്ന് എത്താൻ പറ്റുമോ ഒന്ന് വൈര്യം മൊത്തം നോക്കി നോക്കാം ബോട്ട് എടുത്ത് കാർ ഓപ്പൺ ആയിരുന്നു ഒരാളെ കിട്ടി രണ്ടുപേരും എടുത്ത് വെള്ളത്തെ കൂടെ സ്കിപ്പ് ചെയ്യാനായിരുന്നു പറഞ്ഞു ഒരാളെ കിട്ടി ഓക്കെ മാഡം അവിടേക്ക് എത്ത് ശരി ആ ഏരിയയിലാണ് നിക്ക അവർക്ക് ബോട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പർ എടുക്കാം ഇവിടെ ആരും കാണാനില്ല സസ്പിഷ്യസ് ആയിട്ടുള്ള മൂവ്മെന്റുകളൊന്നും ചോപ്പറിൽ കാണാനില്ല ബിൽഡിങ്ങിന്റെ അകത്ത് ഒരാൾ നിക്കുന്നുണ്ട് രണ്ടു പേരുടെ ഒരാള് ഒരാളായിട്ട് കാണാണ്ട് ആളല്ലാണ്ട് ഉള്ളിൽ എന്തോ ഒന്ന് ഉണ്ട് ആളാണോ എന്നറിയില്ല അന്ന് കേറി നോക്കി
മൊത്തപ്പ ബിൽഡിങ്ങില് മൂന്നാള് നാലാള് സാറേ ഷൂട്ടോട്ടാണോ? ഹലോ 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 കിട്ടിയ ആളെ കിട്ടിയ അവിടെ ഹലോ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? ഹലോ സിസ്റ്റർ, വീടിന്റെ അത്ര വരും. ഇവിടെ ഒരാളുണ്ട്. കേക്കുന്നുണ്ടോ? ഹലോ ഹലോ, കഫി ആണ്, കഫി 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 കഫി. പുള്ളിക്കാരൊന്നും മിണ്ടുന്നില്ല, പുള്ളിക്കാരൊന്നും മിണ്ടുന്നില്ല ഇവിടെ. വേറെ വണ്ടി വരുന്ന കറങ്ങുന്നുണ്ടല്ലോ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? അത് പണക്കത്തിലാണെന്ന് തോന്നുന്നു. കൈ പിടിക്കാൻ നോക്കണു. പണക്കോ? ആ കണ്ടില്ലേ, കൈ പിടിക്കാൻ നോക്കണ കണ്ടില്ലേ? സ്ട്രഗിൾ ചെയ്യാവോ സാറേ? ഇവിടുന്ന് വെടിയേറ്റ് നമുക്ക് പണിയാവത്തില്ലേ? മിസൈലും കൊണ്ട് ആൾക്കാരെല്ലാം കൂടെ വരുന്നത് അറിയാതെ പോയിട്ടേതാണ് മിണ്ടാതെ. ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാനാ? പിടി കൊണ്ടുവരണം. മിസ്റ്റർ ഹലോ, കേക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഐഡി കാർഡ് ചെക്ക് ചെയ്താലോ? പുള്ളിക്കാരന്റെ സെർച്ച് ചെയ്യുന്നുണ്ടോ മിസ്റ്റർ? ഹലോ, ആളെ കയ്യിലൊരു മെത്ത് ഉണ്ടോ? ഒരു മെത്ത് ഉണ്ട്. പിന്നെ പേര് റിക്കോ എന്നാ. പാബ്ലോ റിക്കോ. പാബ്ലോ റിക്കോ, ഞാൻ നോക്കട്ടെ. കയ്യില് ഗണ്ണോ അങ്ങനെ ഒന്നും ഇല്ല. നെക്കളാണ്, ഒരു നെക്കളുണ്ട്.
ഡൈവിംഗ് ഷൂട്ട് ആറ് ബിയർ ഐഫാക്സ് വന്നിട്ടുണ്ട്, ഇത്രയൊക്കെ ഉള്ളു. മുന്നത്തെ കൊറേ, അയ്യോ ഇത് കുറച്ച് അധികം മുന്നത്തെ കൊറേ കേസുകൾ. മുന്നത്തെ അതില് കൊറേ കേസാണ് കാണും, അത് നമ്മുടെ എല്ലാരും പേരിലുണ്ട്. എന്റെ കയ്യിലില്ല, ദർശന മരത്തിന്റെ ക്ലിയർ ആയിരിക്കും. എന്റേത് കാണും, കള്ള നീ കള്ള നീയോ? സോറി, അറ്റംപ്റ്റഡ് മർഡർ ഓൺ ലിയോ. റോബിനെ വേണ്ട, റോബിനെ റോബിനെ മാഡം. കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ആളൊന്നും മിണ്ടുന്നില്ല സാറേ, ഇവിടെ ഇതിന്റെല്ലോ ഓഫീസിന്റെ വേറെ കാര്യം പറയാനാണേ. നമ്മുടെ തോമസ് ആണല്ലേ, അത് ഭയങ്കര നാടക്കാരനായിട്ടോ കേട്ടില്ല. അതായത് തോമസ് സാറിന് മാഡത്തോ വലിയ സംഭവ ഇന്നലെ ഒക്കെ കണ്ടില്ലേ, മാഡത്തിന് പെട്ടെന്ന് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് ബാക്കപ്പ് ഇട്ട് മാഡം ഓടിയെത്തി. ഞങ്ങള് ഫാമിലി ഡിസ്കഷനിലായിരുന്നു, അനിയനായിട്ട് പറയാ. ആള് നല്ല സ്വഭാവ, മാഡത്തിന് അറിയാലോ. എന്താ സാറേ ഞാൻ മാഡത്തിനെ ഡ്രോപ്പ് ചെയ്യ ഒരു സ്ഥലം വരെ, ഞാൻ ഇപ്പൊ വരാം. കേട്ടില്ലേ, അത് ഭയങ്കര കെയറിങ് ആ ഫാമിലി ആയാലും ആരായാലും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞോട്ടോ മാഡം, അനിയനായോണ്ട് പറയല്ല, നല്ല സ്വഭാവ. ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്കണം മാഡം, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, സാറേ അതാണോ? അല്ല, ഈ വെഹിക്കിൾ ടെസ്റ്റ് ഇല്ലേ, അത് നടക്കുന്നത് നമ്മുടെ സാൻഡിയുടെ അവിടെ തന്നെയാലോ? നമ്മൾ ഈ കേസിന്റെ പിന്നെ ചേച്ചത് ഞാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? വെഹിക്കിൾ ടെസ്റ്റിന്റെ ഒരു നോക്കിയ കണ്ടോ?
ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ലല്ലോ സാറേ. അവിടെ ഒരു അവിടെ വെഹിക്കിൾ ടെസ്റ്റിന്റെ അവിടെ വഴിയിലെ ചടിച്ച് തിരിച്ചിങ്ങോട്ട് വന്നു. മാഡം എനിക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഇതിന്റെ ബ്രേക്ക് കറക്റ്റ് അല്ല, ബ്രേക്കിംഗ് കറക്റ്റ് അല്ല, അത് പിടിച്ചപ്പോ അങ്ങ് അറ്റം വരെ പോകും. അത് തന്നെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട് ഈ വണ്ടിയിൽ. നേരത്തെ ഞാൻ നോക്കിയതാ, നോക്കിയപ്പോ ഇത് 200 എന്തോ വന്നിട്ട് ഞാൻ ഇവിടെ പിടിച്ച ഞാൻ അങ്ങ് അറ്റത്ത അല്ല. അത് പെട്ടെന്ന് വണ്ടി ഇടിക്കുമ്പോ ആരായാലും കണ്ണ് കിട്ടു. എനിക്ക് പ്രമോഷൻ കിട്ടി. ഗേറ്റിന്റെ ഉള്ളിലേക്ക് പോയാ മതി, അവിടെ വരുന്നത് അവിടെ നടന്നോക്കിയാ മതി. അല്ല അടക്കം പറഞ്ഞില്ല, ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയതൊക്കെ വരുന്നത് ഒരു തെല്ലിൽ ഇട്ടേക്കണോ അതോ
കാര്യം ചെയ്ത് അറിയാം, വെക്കോ വരുന്നത് സെല്ലിൽ ഇട്ടേക്കാം, അത് മതിയോ? പെരുന്നറ കേൾക്കുന്നുണ്ടോ? ഹലോ, പീഡിതറ കേൾക്കുന്നുണ്ടോ? ഹലോ, അല്ല റിക്ക് വരുന്നത് വരെ ഞാനിത് പുള്ളിക്കാരനെ നമ്മുടെ ഇവിടെ ഇട്ടേക്കാം സിറ്റി പീഡിയില്. ആളെ അവിടെ കൊണ്ടിട്ടോ? അല്ല, ആളെ അവിടെ കൊണ്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഐ ഡി കാർഡും. അപ്പൊ ആളാണോ? തെളിവില്ലല്ലോ, ദർശനമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ഷർട്ട് വരാതെ. അതുകൊണ്ട് ഞാൻ സിറ്റി പീഡിയില് കൊണ്ടിട്ടേക്കാം. ആള് വന്നിട്ട് ഏതായാലും ഫോണിൽ ഹെൽപ്പ് വിളിക്കുമല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എം ഡി ടി ലേക്ക് ഇപ്പൊ പണ്ട് കൊറേ കേസുകളൊക്കെ എന്തായിരുന്നു. അല്ലല്ല, ആള് തട്ടി അല്ല അല്ല, ഇത് നമ്മള് വഴിയിൽ എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് നടക്കും. ഞാൻ നേരെ ഇവിടേക്ക് വിടുന്നു. ഇനി ഡോമിനോ ഫ്രീവേ
ഞങ്ങള് വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന പുള്ളിക്കാരനെ കാണും. ടാക്സി ഇവിടെ ഫോളോ ചെയ്യണേന്ന്. ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത അവിടെ അല്ല. മാഡം വണ്ടിക്ക് തന്നെ ഇരിക്കണേ. ഡ്രഗ് മാഫിയ ചാർജ് ചെയ്യണേ. ഹലോ മാഡം. യെസ് മാഡം. മാഡത്തിന് ഗണ്ണും ഒക്കെ ഉണ്ടോ? ആ എന്തായാലും ഒരു ഗണ്ണുണ്ടല്ലോ. അതെ, ഇവര് ഡെയിലി ഒരു ദിവസത്തേക്ക് ടാക്സി വിളിച്ചേക്ക് തന്നെ. ഇത് സണ്ണിയല്ലേ? നിങ്ങള് തമ്മിലുള്ള ഈ അടിയൊക്കെ തീർന്നു. ഞങ്ങള് തമ്മിൽ അടിക്കണ. പറയൂ. ഞാനിപ്പോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പ്രതിയാണ്. മാഡം ഇവിടെ തന്നെ കുഴപ്പമില്ല. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാ പിന്നെ അതേ ജയിലും തിരിച്ചു കൊടുത്തേക്കും. മാഡം സെർച്ച് ചെയ്തോ. അറിയില്ല മാഡം. ദർശന മാഡം
എനിക്ക് ഒരു ലിഫ്റ്റ് തരൂ. ഇയാളാ ജയിലിൽ ഇപ്പം റിലീസ് ആയാളാ. അതെ അതെ അതെ. പറഞ്ഞോ ക്ലാരി നമ്മുടെ ആളാ പറ. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ വണ്ടി നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, നേരെ പോയി ഒരു പോസ്റ്റിന് അടിച്ച് നേരെ മുക്കും കുത്തി ആ പോസ്റ്റിന് മണ്ടക്കി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്ന് പിന്നെ ഉടനെ വേറൊരു പരിപാടി ആയിട്ട് നമുക്ക് സിറ്റി വരെ ഒന്ന് പോകാൻ പറ്റുമോ? ഇതാരാ പക്ഷെ ഓൾറെഡി ഓട്ടത്തില ഇവരെന്നെ ഓട്ടം വിളിച്ചേക്കോ. ഒരു ദിവസത്തേക്ക് ഞാനും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എട്ട് കാലിക്ക് കൊടുക്കില്ല സാറേ. ചുമ്മാ ചുമ്മാ അങ്ങനെ ചർച്ചയല്ലേ. ഞങ്ങൾ ടാക്സി വിളിച്ച സ്ഥലത്തേക്ക് പോവാണേ, അതിന്റെ അടിയിൽ ഞങ്ങൾ ഈ സിറ്റി ഒന്ന് കറങ്ങി സിറ്റി കറങ്ങാൻ വേണ്ടി ടാക്സി വിളിച്ചു. ഈ ടാക്സിയിലൂടെ വെച്ച് കുറെ നേരം ഞങ്ങൾ ഈ ടാക്സി കൊണ്ട് എടുക്കണേ. ഇവിടെ എന്ത് മാഫിയ? അതെ അതെ എന്താണ് ഞാൻ കുറെ നേരം ഈ ടാക്സിയിൽ ഞങ്ങൾ ഇവിടെ വെറുതെ കറങ്ങിയാണ്. ഇവിടെ സിറ്റി സിറ്റി മൊത്തം കറങ്ങി കാണണം. അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നെ ചുമ്മാ സെർച്ച് ചെയ്യാൻ പറ്റുമോ? ഇൻഫർമേഷൻ ആരാ ആരാ ഇൻഫർമേഷൻ ഒന്ന്. മേഡം ഓട്ടം കുറെ ലേറ്റ് ആവുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് ആക്കുവാണേലേ. ചുമ്മാ ചുമ്മാ റോഡിൽ പോണ ആളെ തടുത്തിട്ടാണ് സെർച്ച് ചെയ്യാൻ പറ്റിയത്. ചുമ്മാ ആണ് സാറേ, ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ ചുമ്മാ ചുമ്മാ വണ്ടി എടുത്താണ് സെർച്ച് ചെയ്യുന്നതിനാണ്? ഒരു കാരണം ഇല്ലാതാ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല, ഞാൻ എന്തെങ്കിലും തെറ്റിയതിണ്ടാ? ഇല്ല ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ വെറുതെ എന്നെ സെർച്ച് ചെയ്യാൻ പറ്റൂല, അത്ര പറഞ്ഞത് വെറുതെ ആണ് സാർ. ഇല്ല ഇല്ല സാർ, വെറുതെ എന്നെ സെർച്ച് ചെയ്യാൻ പറ്റൂ സാർ. ആ കോള് വിളിച്ച ആളോട് വിളിച്ച് ചോദിച്ചോ, ആദ്യം കോള് കൺഫേം ചെയ്യേ. ആരെങ്കിലും എന്തെങ്കിലും ഫേക്ക് ഇൻഫർമേഷൻ ഇല്ലല്ല പറ്റില്ല. എനിക്ക് പാസഞ്ചർക്ക് പുള്ളി ഒരു വലിയ ആളാണ്, മനസ്സിലായില്ലേ? ആ പുള്ളിയെ പെട്ടെന്ന് റോട്ടിൽ നിർത്തി സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മാനം പോകത്തില്ലേ? അയ്യോ, നാളെ വന്നിട്ട് പുള്ളിയുടെ ഗേൾഫ്രണ്ട് ചോദിച്ചാലോ? മാഡം ഇതൊന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യുമായിരുന്നു. എനിക്ക് എന്റെ ടാക്സി കഴിഞ്ഞാൽ അടുത്ത ഓട്ടം കുറെ കോളുകൾ വരുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഒരു ടാക്സി വിളിക്കാൻ നിൽക്കുക. ഇല്ല ഞാൻ കോപ്പറേറ്റ് ചെയ്തേ സാറേ.
ചുമ്മാ എന്നെ നടുവോട്ട് സെർച്ച് ചെയ്യാൻ പറ്റും, കാറില് എന്നെ സെർച്ച് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ചുമ്മാ റോഡിലൂടെ പോകുമ്പോ കാരണുണ്ട്, കാരണം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു. നിങ്ങളെ ഇൻഫർമേഷൻ ആരൊന്നും എനിക്കറിയില്ല, ആരും ഇൻഫർമേഷൻ തന്നെ പറ പിന്നെന്താണ് എന്നെ സെർച്ച് ചെയ്യുമ്പോ എന്നോട് പറയണ്ട. വെളിയിൽ പറയാൻ സെർച്ച് ചെയ്യാൻ പറ്റില്ല, വെളിയിൽ പറയാൻ പറ്റില്ല, എന്നെ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ആളെ പറയാൻ പറ്റില്ല, എന്നെ സെർച്ച് ചെയ്യാനും പറ്റില്ല. വെറുതെ ഫോഴ്സ്ഫുൾ ചെയ്തപ്പോ ഇങ്ങനെ ചെയ്യിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട്. വലിച്ച വണ്ടിന്ന് വലിച്ചിറക്കി ചെയ്യാൻ അറിയാൻ പാടില്ല. എന്താ പിന്നെ വലിച്ചിറക്കി ചെയ്യ്, വലിച്ചിറക്കി ചെയ്യ്. എന്ത്, എന്റെ കണ്ണുണ്ട്? ഓ അത് അത് മാഡം, നമ്മള് ഐ ഡി വെരിഫൈ ചെയ്യുമ്പോ ആൾക്കാർ നോക്കും, മനസ്സിലാവും. കൊടുത്തല്ലോ അവര് പോലീസുകാരനൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും മര്യാദക്ക് കേൾക്കണമെന്നുള്ളൊരു ഇത് സിവിലിയന്റെ കാരണമാണ് പറഞ്ഞത്. കാരണം ഞാൻ പറയാം, ഞാൻ എന്റെ പേരിൽ കാരണമൊന്നുമല്ല. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ തന്നിനൊക്കെ എന്നാ റോങ് ഇൻഫർമേഷൻ ആണോ അല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സാർ ആദ്യം ഇറങ്ങാം. ഞാൻ നിങ്ങൾ തീരുമാനിച്ചോ, എന്റെ മേലത്തെ തീരുമാനിക്കാം. സാർ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുമോ? ഞങ്ങൾക്ക് സാർ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുമോ? ഇല്ല, ഞാൻ ഇറങ്ങില്ല. ഒരു കാര്യം മാഡം, ഇത്രയും പറഞ്ഞതല്ലേ, ഇനി കഞ്ചേണ്ട ആവശ്യമില്ല. ടേസ് ചെയ്ത ആളെ വെളിയിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡോർ തുറക്കാം. സ്റ്റീഫൻ ഇറങ്ങിക്കോ, ഇപ്പൊ കാണിച്ചു കൊടുക്ക്, എന്തായാലും നമുക്ക് ഓട്ടം ലേറ്റ് ആവുമല്ലേ. ഹലോ ഹലോ സ്റ്റീഫൻ, കേക്കാവോ? ക്ലാരി സ്റ്റീഫൻ അല്ലേ? സോറി സാറേ, സ്റ്റീഫൻ അല്ലേ? എട്ടാലി എട്ടാലി ഇറങ്ങി ഒന്ന് സഹരിക്ക്, ഒന്ന് സഹരിച്ചിട്ട് നമുക്ക് എന്റെ ഓട്ടം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സാറേ പ്രായമുള്ള ആളല്ലേ, അറ്റാക്ക് വല്ലതും വന്നാലേ. അത്യാവശ്യം ഇപ്പൊ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വന്നിരിക്കും. കഴിഞ്ഞ അല്ല, കഴിഞ്ഞ ദിവസം മറ്റേ ഹോസ്പിറ്റല് ഇദ്ദേഹത്തിന്റെ ഹൃദയം ഒക്കെ മാറ്റി വെച്ചാണ്. ഈ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അറ്റാക്ക് വല്ലതും വന്ന് വല്ല ഡൗണായി പോയാലോ. നമുക്ക് നിങ്ങക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത്, എനിക്കറിയില്ല. നമ്മുടെ അപ്പു ഡോക്ടർ ആണ് ഓപ്പറേഷൻ ചെയ്തത്. കേക്കുന്നുണ്ടോ? ഹലോ, പാട്ടങ്ങ് ഓഫ് ചെയ്തേ. തലപ്പറ്റി വണ്ടി ഇറങ്ങാ. ഏതൊരു പൂച്ചയുടെ ഹൃദയം വന്ന പറ, കുഞ്ഞു ഹൃദയം, ഇവിടെ കുഞ്ഞു ഹൃദയം, കുഞ്ഞുങ്ങളെക്കാളും ചെറുത്. ഷോക്ക് കുറച്ചാലും അടിച്ചാലും ഇല്ലല്ലോ, ചിലപ്പോ പുള്ളിക്ക് കേറി അറ്റാക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. സാറ് പൊട്ടണ സാറേ, കാലിന് ടേസ്റ്റ് ചെയ്താലും കൈക്ക് ടേസ്റ്റ് ചെയ്താലും എവിടെ ടേസ്റ്റ് ചെയ്താലും പുള്ളിക്ക് വന്നത് എട്ടാലി. എട്ടാലി ബായോ.
എട്ടാലി ഇറങ്ങ എട്ടാലി ഇതാ എട്ടാലി നമുക്ക് എട്ടാലി അവരോട് അങ്ങ് സഹകരിക്കേ മാഡം ഒന്ന് മാറാം ഞാൻ പുള്ളിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചോട്ടെ ഒന്ന് പേഴ്സണലി മാഡം കൂടി ഇത്തിരി ഒന്ന് മാറിയെന്നെ പുള്ളിക്ക് എന്തായാലും പറയാനുണ്ടെങ്കിലോ എനിക്ക് ഓട്ടം പോകേണ്ടതല്ലേ നിങ്ങളിങ്ങനെ ഏറെ കുത്തിയിരുന്നാൽ എങ്ങനെ ഹലോ റേഡിയോ റേഡിയോ മെത്ത് പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു ഹാൻഡ് കപ്പ് പാക്ഡ് വീട് എല്ലാം ഉണ്ട് അവര് രണ്ടുപേരും ഒരുമിച്ചാ വന്ന് അവര് സിറ്റിന്ന് വിളിച്ചതാ മാഡം സിറ്റിന്ന് ഇപ്പൊ പലോട്ട പോയി പലോട്ട പിടിച്ചു അയ്യോ പുള്ളി കണ്ട് കഫി ഇന്ന് അങ്ങനെ അല്ല 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 ഇങ്ങനാണെന്നുണ്ടെങ്കിൽ തോമസ് സാറിന്റെ അടുത്ത് ഇത് സംസാരിക്കണം കാരണം കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ടൈഗനെ പിടിച്ചിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് അവിടുന്ന് ഫൈൻ കൊടുത്ത് വിടുന്ന റോഡില് അതെ അപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ റേഡിയോയിൽ പറഞ്ഞ കേക്കുണ്ടായിരുന്നോ ഹലോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല ഞാൻ വഴിയിൽ വെച്ച് അങ്ങനെ പൊക്കി കൊടുത്തിട്ടില്ലല്ലോ ഞാൻ പീടിയിൽ കൊണ്ടുപോയാണല്ലോ കൊടുത്ത് ഇല്ലല്ലോ അന്ന് ഓർമ്മയുണ്ടോ അന്ന് അല്ല മാഡത്തിന് ഓർമ്മയുണ്ടോ അന്ന് ഷൂട്ട് ചെയ്തിട്ട് എല്ലാരെയും കൊടുത്തിട്ട് അത് കഴിഞ്ഞ അവിടെ കൊണ്ടുപോയിട്ട് എല്ലാത്തിനെയും ഫൈൻ ഞാൻ കൊടുത്തത് അല്ലാതെ അവിടെ വെച്ച് ഞാൻ ആർക്കും ഫൈൻ കൊടുത്തിട്ടില്ല ഇല്ല 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 മാഡത്തിന് എങ്ങനെ പറയാൻ പറ്റും മാഡം കണ്ടോ ഞാൻ അവിടെ വെച്ച് ഫൈൻ കൊടുക്കുന്നത് ഞാൻ അവിടെ പറയുന്നത് കേക്ക് ഞാനവിടെ പറയുന്നത് കേക്ക് മാഡത്തിന്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടൈക്ക് വരുന്നത് അവിടെ ഇല്ലീഗൽ വെപ്പണിന്റെ ഇല്ലീഗൽ വെപ്പൺ കയ്യിൽ വെച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടില്ല ഇതിപ്പോ എനിക്കിവിടെ സംസാരിക്കേണ്ട ഒരു ആവശ്യമല്ല പക്ഷെ ന്യായം കണ്ട ഞാൻ അന്യായം കണ്ട ഞാൻ സംസാരിക്കും സാറേ ഇവിടെ അന്ന് 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 ടൈഗറുടെ പുറകില് ഗണ്ണ് വന്നു അന്ന് പുള്ളീനെ സെർച്ച് പോലും ചെയ്തില്ല ടൈഗറുടെ അടുത്ത് ചെന്നിട്ട് ടൈഗർ ഗണ്ണ് പറയട്ടെ സാറേ ഗണ്ണ് എന്നിട്ട് ടൈഗറുടെ അടുത്ത് നിന്ന് ടൈഗർ പറഞ്ഞു എന്റെ എന്നുള്ള ഗണ്ണല്ല ഇത് പിടിച്ച സാറേ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ ഈ സാറ് മാത്രം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഈ സാറ് പിന്നീട് പറയട്ടെ സാറേ കഴിഞ്ഞില്ല
അപ്പൊ ഇതിന് ശേഷം ഈ സാറ് വിളിച്ചോണ്ട് പോയി അവിടുന്ന് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ഫൈൻ കൊടുത്തിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു പുള്ളിക്ക് അതിനുള്ള ഫൈൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന പിന്നെ ആ ഒരു സംഭാഷണം അവിടെ ഒരു മണിക്കൂർ പോകാരുന്നാണ്. ആ പുള്ളി അവിടെ ഇല്ലെങ്കിൽ ആണെങ്കിൽ പുള്ളി പറയട്ടെ പറയട്ടെ സാറേ ഒരു മിനിറ്റ് ഒന്നിക്ക് പറയാം. അങ്ങനെ ഉണ്ടായിരുന്നേ അന്ന് ഇല്ലീഗൽ പിടിച്ചിട്ടുണ്ടായിരുന്ന പുള്ളീനെ അപ്പൊ തന്നെ കഫ് ചെയ്തിട്ട് പീടിലെ കൊണ്ടുപോകണ്ടല്ലായിരുന്നു മാഡം. പറയട്ടെ മാഡം പറയട്ടെ പറയട്ടെ. ഒരാണ്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ സംഭാഷണം അതിനുശേഷം അവിടെ നടന്നു. ആറ്റുണ്ടായിരുന്നല്ലോ അന്ന് തോമസ് സാറിന്റെ റോഡ് വെച്ച് പുള്ളിക്ക് ഫൈൻ കൊടുത്തിട്ട് വിടുവല്ലായിരുന്നു. അന്ന് നമ്മൾ പറയുകയും ചെയ്തില്ലേ ഞാൻ അന്ന് ടൈഗനകത്തോട്ട് അവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ പീഡിയിലോട്ട് വിളിപ്പിച്ചത്? ിട്ടില്ല സാറേ. എന്നിട്ട് പിന്നെ ടൈഗ എന്തോ കേട്ടല്ലോ കേട്ടല്ലോ പറഞ്ഞത് പീഡിയിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാ എല്ലാം അടി കഴിഞ്ഞപ്പോഴ അടി കഴിഞ്ഞപ്പോഴ ഇതിപ്പോ ഹയർ താഴെയുള്ള സാറിന്റെ അടുത്ത് മാഡം കേട്ടല്ലോ കേട്ടല്ലോ എന്ന് ചോദിച്ചു കേട്ടു സാറെ. കഴിഞ്ഞ ദിവസത്തെ ഒരു സിറ്റുവേഷനില് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിന് മുമ്പ് വെച്ച് ഒരു ഇല്ലീഗൽ ഗണ്ണ് പൊക്കിയതിന് വേണ്ടി അടുത്ത് പോയിട്ട് ഗണ്ണ് ചെന്ന് ഗണ്ണ് പുറയിലുണ്ട് കൊടുക്കുവായിരുന്നു. അതിനുശേഷം പുള്ളി മാറ്റി നിർത്തിയിട്ട് ഫൈന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് അറൗണ്ട് രണ്ട് മണിക്കൂറോളം ആ സിറ്റുവേഷൻ സംസാരിച്ചിട്ട് അവസാനം ആ സംസാരം മോശമായിട്ട് ഏറ്റവും അവസാനം സിവിലിയൻസ് ഞങ്ങളും തമ്മിൽ അടിയായി. അവിടെ അടികൊണ്ട് ഞാൻ ഉൾപ്പെടെ എല്ലാരെയും ഷൂട്ട് ചെയ്തിടേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തോമസ് സാറ് പറയുവാണ് ആളെ പീഡിയിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല മാഡം ഞാനിപ്പോ ചോദിക്കുന്നത് പുള്ളിക്ക് എന്നാ പുള്ളിയെ ഇപ്പൊ ഇവിടെ വിട്ടേക്ക് പുള്ളിയോട് പീഡിയിലോട്ട് വരാൻ പറഞ്ഞാൽ പുള്ളിയെ കൊണ്ടുവന്നേക്കാലോ. ഇല്ല സാറേ ചുമ്മാ ഇരു സാറേ തോമസ് സാറ് അല്ല ദർശനമരത്തിന്റെ അടുത്ത് ഞങ്ങള് ദർശനമരത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ച് ഓർക്കുന്നുണ്ടോ ഈ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ സാറിനെ വിളിച്ചിട്ട്? മാഡിന്റെ കൂടെ കൊണ്ടുവന്നോ മാഡിനെയും കൊണ്ടുവന്നോ? ടൈഗ ഉണ്ടായിരുന്നു മാഡി ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും അവിടെ പറയുന്നത്. ആ അതാണ് ഇപ്പൊ കേട്ടല്ലോ മാഡം ചുമ്മായിരിക്കും മാഡം. ഇതിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ അതല്ല സിറ്റുവേഷൻ. ഇത് സാറ് വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ പറയുന്നത് പറ സാറേ. ഇതങ്ങനല്ല അതാ പറഞ്ഞ മാഡം അവരെ വിളിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത്. അപ്പൊ എട്ടാലിന് മാത്രം കഫ് ചെയ്തോണ്ടിരിക്കുന്നത് തോമസ് സമ്മതിക്കും. സാറ് മാത്രം സംസാരിച്ചാൽ മതിയോ? ഞാൻ പറയുന്നത് കഫ് ചെയ്താൽ പോയത് സാറേ. സാറ് കഫ് ചെയ്താൽ പണം ടൈഗനെ കൊണ്ടുപോയല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങള് കൊണ്ടുവന്നേക്കാം പീഡിയിലേക്ക്. അന്യായമാണ് ഇത്, അന്യായമാണ് സാറേ. സാറേ പേടി സാറേ അന്യായമാണ്. പുള്ളിക്ക് തോന്നുന്ന ആളെ പുള്ളിക്ക് കഫ് ചെയ്യാം. പുള്ളിക്ക് അവിടെ നിർത്താം. പുള്ളിക്ക് കഫ് ചെയ്യാം. തോന്നിയ കഫ് ചെയ്യാം. പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുപോവാം പീഡിയിലോട്ട്. പീഡിയിലോട്ട് കൊണ്ടുവരാം. ഏ നമ്മള് ചോദിക്കാൻ മാത്രമല്ല ഞാൻ മറുപടി ഇല്ലാത്തത്. ഇപ്പൊ തന്നെ ഈ പുള്ളിയുടെ കയ്യിലെ ഡ്രഗ്സും എന്തോ റേഡിയോ കണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിനെ അങ്ങ് കഫ് ചെയ്ത് വണ്ടിയിലോട്ട് കയറ്റി. അന്ന് ടൈഗനോട് ഒക്കെ പറഞ്ഞപ്പോ ഇതൊന്നും അല്ലായിരുന്നു അവിടെ സിറ്റുവേഷൻ നടന്നത്. അത് ഞങ്ങൾ ഇത്രയും പേര് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്.
അതായത് പിടിയിലേക്ക് വന്നേക്കണേ എന്ന് പറഞ്ഞതാണ് ആദ്യം. സിറ്റുവേഷൻ മോശമായതിന് ശേഷമാണ് അത് നമുക്ക് സംസാരിച്ചു തരിക. ഇത് ഇയാളിപ്പം എന്തായാലും പിടിയിൽ കൊണ്ടുപോകണം. അല്ല പീഡിയിലേക്ക് കൊണ്ടുവന്ന സാറേ, ഞാനതല്ലേ തോമസാർ ഇപ്പൊ പലപ്പോഴും പല സിറ്റുവേഷൻ അല്ലല്ലോ തോമസാർ പല സിറ്റുവേഷനിലും പല ആൾക്കാർക്ക് വേണ്ടി പുള്ളി മറിഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഹയറിനോട് പറയേണ്ടി വരും. സാറിന്റെ അടുത്ത ഇപ്പൊ സാറല്ലേ പുള്ളിയുടെ ഇപ്പൊ ഹയർ? അല്ല നമ്മൾ ഒരേപോലെ ഒരേപോലെയാണെങ്കിൽ ാണ് പുള്ളിക്കാരൻ പല ആൾക്കാർക്ക് വേണ്ടി പുള്ളി കണ്ടിട്ടുള്ള കാര്യമാണ്. ആറ്റം ചേട്ടൻ കണ്ടിട്ടുണ്ട്. സാറ് മാത്രല്ല സാറേ, സാറ് സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഇന്നൊരു ന്യായം തോന്നിയിട്ടില്ല. ഒരു കാര്യത്തിൽ ഇല്ല സാറേ, കഫ് ചെയ്തിട്ട് കൊണ്ട് ആളെ അൺകഫ് ചെയ്ത് കൊണ്ടു അല്ല തോമസാറിന് തോന്നുന്ന ആൾക്കാരെ മാത്രം സാറിന് കഫ് ചെയ്യാ, അല്ലാത്തവരെ ന്യായമാന്യമായിട്ട് അല്ലല്ല. തോമസാറാണെന്ന് ഇപ്പോഴും പുള്ളിയെ കഫ് ചെയ്ത് കേട്ടത് തോമസാറാണ്. ഈ സിറ്റുവേഷൻ അറ്റൻഡ് ചെയ്തത് തോമസാറാണ്. പേടി സാറല്ല കണ്ടത്, സാറേ തിന്നായി സാറേ. ആരാ കേട്ടത്? ഇല്ല സാറേ, ഞാൻ പറയില്ല പുള്ളിക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി സാറിന്റെ അളപ്പ് ഇതിനേക്കാളും വലുതായിരുന്നു സാറേ. ആൾക്കാരതുകൊണ്ടാണ് മിക്കവാറും മിണ്ടായിരിക്കുന്നത്. അതങ്ങനെ നമുക്ക് അങ്ങ് മിണ്ട്, സാറിന്റെ അളപ്പ് കേട്ടോണ്ട് നമുക്ക് മിണ്ടായിരിക്കാൻ. ഇല്ല സാറിനോട് ഇത് തന്നെ പറയാനുള്ള സാറേ, സാറ് ഞങ്ങളെ അനുവദിക്കാൻ അനുവദിക്കണം. അല്ല സാറ് മാത്രം സംസാരിച്ചോണ്ടിട്ട് കാര്യമില്ല. അതെ അതെ അതെ, ഇവിടെ ആർക്കും അറിയില്ല. സിറ്റിയിലെ ആൾക്കാർക്ക് ആർക്കും സിറ്റിയിലെ ആൾക്കാർക്ക് ആരടുത്ത് ചോദിച്ചാലും എല്ലാരും പറഞ്ഞു തരും സാറിന്റെ സംസാരം. എന്റെ പേര് ഇതാണ് സാറേ, ഇത് ഞങ്ങൾ കണ്ട കാര്യണ്ട്. എനിക്കിപ്പോ എന്റെ കസ്റ്റമർ ആണ് അവര്. അല്ല എന്റെ പേര് സണ്ണി എന്നാണ് സാറേ. എന്റെ പേര് ആറ്റം. ഇതെന്റെ കസ്റ്റമർ ആണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമറിന് ഇത് രീതിയിൽ ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ശരിയാണ്. ഇത് അന്യായമായിട്ട് തോന്നിയ ഒരു കാര്യം ആയതുകൊണ്ടാണ് സാറേ ഇതിൽ സംസാരിക്കുന്നത്. അല്ല എനിക്ക് ഇതിനകത്ത് കയറി ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിലോ അവിടെ വെച്ചാൽ സറണ്ടർ ചെയ്തു. എന്നിട്ട് അന്ന് അവിടെ വെച്ച് മര്യാദന്റെ രീതി നമ്മൾ ആള് നിന്നപ്പോ ഞാനും അതുപോലെ മര്യാദയിൽ അവിടെ ടൈക്കേറ്റ് നിന്നു. ഈ പെണ്ണിന്റെ അടുത്ത് നിന്നു ഈ പെണ്ണ് അവിടെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ചെയ്തു അല്ല, അവിടെ ഞാൻ അവിടെ കേറ്റിയപ്പോ മാഡീനെ ഈ പെണ്ണിന്റെ കൂടെ കേറ്റിയപ്പോ ആ പെണ്ണ് മാഡി എന്റെ അടുത്ത് പറയോ അയ്യോ ഇതിന്റെ കൂടെ കേറ്റിണ്ടായിരുന്നു. ഞാൻ മാഡത്തിന്റെ കൂടെ ടൈഗേന്റെ കൂടെ മാഡം അവിടെ ടൈഗേനെ കൊണ്ടുപോയി. എന്റെ ഓർമ്മയിൽ ടൈഗേന്റെ കൂടെ കേറാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ദർശനം വേണം വണ്ടി എടുത്തു റോബിനെ വണ്ടി എടുത്തു. മാഡത്തിന് ഓർമ്മയില്ലേ മാഡം? മാഡല്ലോ ഇപ്പൊ ടൈഗേനെ മാഡത്തിന് വണ്ടിയിൽ കയറ്റിയത്. ആ ശരി എന്നാ ആ സിറ്റുവേഷൻ എന്റെ പൊന്ന് മാഡം, മാഡമാണ് ടൈഗേന വണ്ടിയിൽ മാഡമാണ് ആ ടൈഗേന അവിടെ അവിടെ ഇത് ചെയ്തേക്കുന്നത്. മീൻസ് മാഡമാണ് മാഡത്തിന്റെ വണ്ടിയിൽ ആ ടൈഗ് കയറിയത്. മറ്റേ മാഡിയും നമ്മുടെ മറ്റേ സണ്ണി എന്ന് പറഞ്ഞ ആ പെണ്ണും എന്റെ വണ്ടിയിലാണ് കയറി. മാഡി എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ആ പെണ്ണിന് ഞാൻ കൈകാര്യം കൂടെ കയറിക്കോട്ടെ. അത് മാഡിനെ വിളിച്ച് ഞാൻ ഇപ്പൊ കൺഫേം ചെയ്തല്ല. എടാ മാഡി, മറ്റേ സണ്ണി നിങ്ങൾ ഷൂട്ട് ചെയ്തൊരു കേസുണ്ടല്ലോ, ആ കേസിൽ നിന്നെയും ടൈഗേനെയും മറ്റേ പി ഡി വണ്ടിയിലല്ലേ കൊണ്ടുപോയത്?
ഇവിടെ ഇപ്പൊ സണ്ണി വന്നിട്ട് നമ്മുടെ പീറ്ററിന്റെ അടുത്ത് പറയുക, ഞാൻ പിഡി വണ്ടിയിലല്ല കൊണ്ടുപോയി, അവര് പേഴ്സണൽ വണ്ടിയിൽ വരാനാ പറഞ്ഞത്. നീ ഒന്ന് പിഡി വരാ, നീ പിഡി ആദ്യം നീ ഒന്ന് അതാണ് നീ ഒന്ന് പിഡി വരവാ. ഓക്കെ പേടി സാറേ, ഇപ്പൊ അന്നത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന മാഡി ഇപ്പൊ വരും. മാഡിന്റെ അടുത്ത് സാറൊന്ന് ജസ്റ്റ് ചോദിച്ചാ മതി. റോബിൻ സാർ താഴെ വന്നിട്ട് 8 മണിക്ക് ഇല്ലീഗൽ സബ്സ്റ്റൻസിനുള്ള ഫൈൻ കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ മറ്റേ സാധനങ്ങളെല്ലാം എടുക്കണം കേട്ടോ. ഓക്കെ മാഡം, ഞാൻ അല്ലേ എന്നിട്ട് അപ്പൊ ആള് അത്രയും കോപ്പറേറ്റീവ് ആയിട്ട് നിന്നുണ്ട്. ഞാൻ ആ കൂടെ തന്നെ നിന്നാളെ വേറെ ഗൺ എടുക്കാനോ റീച്ച് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് കോപ്പറേറ്റീവ് ആയിട്ട് ഞാൻ അപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് ആൾ കൊടുത്തു. അപ്പൊ ഗണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആളെ കയ്യിൽ, വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഗണ്ണ് ആളെ എനിക്ക് തരുകയും ചെയ്തു. അപ്പൊ അവിടെ ആള് സേഫ് ഇതാണല്ലോ, അവിടെ നിന്ന് ഓടിപ്പോവാനായിട്ട് അവിടെ വേറെ വഴിയില്ല. കാരണം ഞാൻ ദർശനമായിട്ട് അവിടെ നിൽക്കി. അപ്പൊ ആള് അവിടെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ സണ്ണി വന്ന് ഗണ്ണ് എടുത്ത് അവിടെ എല്ലാവരെയും ഷൂട്ടാക്കി, ഞങ്ങളെ രണ്ടുപേരെയും ഇൻക്ലൂഡ് ചെയ്ത്. അത് കഴിഞ്ഞ് ആളെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സണ്ണീനെയും കഫ് ഷൂട്ടിങ്ങിന്റെ കേസിൽ സണ്ണി വന്ന് സറണ്ടർ ചെയ്തപ്പോ സണ്ണീനെയും കഫ് ചെയ്തിട്ടില്ല. സണ്ണീനെയും മാഡീനെയും എന്റെ വണ്ടിയിൽ കയറ്റി, ടൈഗേനെ ഞാൻ ദർശന മാഡത്തിന്റെ വണ്ടി ടൈഗ ദർശന മാഡത്തിന്റെ വണ്ടിയിലും കയറി. അത് മാഡി ഇപ്പൊ വരും, മാഡി കൺഫേം ചെയ്തോളും. ആ പെണ്ണുമ്പിള കുറെ നേരം ഇവിടെ നിന്ന് ചലക്കുക, ഇനി ചലച്ചു കഴിഞ്ഞാൽ പെണ്ണുമ്പിള ഞാൻ അടിക്കും. പീറ്റ് സാറേ, ആ സണ്ണീനെയും ആറ്റപ്പിനെയും മാത്രമേ കേറ്റാവൂ, വേറെ ഒന്നിനെ അവിടെ കേറ്റരുത് കേട്ടല്ലോ. എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ തലവനാകും. അവര് രണ്ടിനും മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് പിന്നെ ക്ലാരയാണെന്ന് തോന്നുന്നു, ഇൻഫോർമേഷൻ തന്നു. ക്ലാര തന്നെ അതെ, ഇവരെ മൂന്നേരം അല്ലാതെ വേറെ ഒറ്റെണ്ണത്തിന് അവിടെ കേറ്റരുത്. അതാണോ ഉള്ള പേര്? നിങ്ങക്ക് വെറുതെ വെയിന്, അതെ അതെ വെയിന്, സ്നേഹമില്ലാത്ത അതെ. എന്റെ ഇവിടുത്തെ സിറ്റിയിലെ ഗോപ്രോ റെക്കോർഡിംഗ് ആയത് എങ്ങനെ ഓഫ് ചെയ്യുന്ന അത് എനിക്കറിയാം. എസ്കേപ്പ് ആണോ? അല്ല, എന്തോ ഉണ്ട്. അപ്പൊ 10,000 രൂപ ക്ലാര.
എന്റെ പൊന്ന് മാഡം, മാഡത്തിന് അത് ഓർമ്മയില്ല ടൈഗനെ കൊണ്ടുവന്നേ. എന്റെ പൊന്ന് മാഡം, നിങ്ങളൊക്കെ കൂടെ എന്റെ തലയിൽ കേസാക്കും. വെറുതെ മനുഷ്യന, എനിക്കാണെ പെണ്ണുമ്പിള്ളിനെ കണ്ണു കയറിയാ കണ്ടുകൂടാ. മാഡത്തിന്റെ കൂടെ മാഡി മാഡി കണ്ടത്, മാഡി എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, സാറേ ഞാൻ ആ മാഡത്തിന്റെ കൂടെ പോട്ടെ, എനിക്ക് സാധനത്തിന്റെ കൂടെ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാ പറഞ്ഞേ, അതാ പറഞ്ഞേ, ചിത്രം എന്റെ ധനപരാജി തെളിഞ്ഞ് രക്ഷപ്പെട്ടല്ലേ, എന്റെ പണി പോയത് സാറേ. പിന്നെ ഇതിന്റെ കൂടെ ചാടയും കൂടെ ചെയ്തു തരാം. അവനെയും കൂടെ പീഡിസാർ ഒന്ന് ഇവിടെ വന്നേ. ടൈഗയ്ക്ക് വണ്ടി ഇല്ല. അവർക്ക് അവിടെ വണ്ടി ഉണ്ടായിരുന്നു, അവര് വണ്ടിയില് വന്നതാ അവിടെ. മാഡം സാർ കേട്ടല്ലോ, ജൈകന്റെ മാഡത്തിന്റെ വണ്ടിയിലാ കേട്ടി. ആ എന്നിട്ട് പുള്ളിക്കാരനെ ഇല്ലീഗൽ വെപ്പന്റെ ഫൈനും കൊടുത്തു. പിന്നെ ആളവിടെ ഗണ് എന്റെ കയ്യിൽ തന്നതുകൊണ്ട്, അതുപോലെ ആൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഞാൻ കയ്യിലെ ടേസർ വെച്ചിട്ട് ഞാൻ അവിടെ അങ്ങ് നിന്നു. മീൻസ് ആൾ ഓടാണെങ്കിൽ പിടിക്കാതെ ദർശന മാഡം, ആ സണ്ണീനൊന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ ഇനി പറയണേ. ആ പെണ്ണുമ്പിള്ളനെ ഞാൻ ഇനി വലിച്ചു കയറി നോക്കിട്ടു. ഇനി അന്ന് ഞാൻ കാരണം അവർക്ക് ഫൈൻ കൊടുക്കാതെ വിട്ടത്. അന്നക്കുരിയനല്ല, അന്നക്കുട്ടി. അന്നക്കുട്ടി വേറെ ഉണ്ടാ? ആ വേറെ ഉണ്ട്. നമുക്ക് എന്നാ പോയി ഒന്ന് അന്നക്കുട്ടിയെ കണ്ടിട്ട് വരാം. സാറേ ആ റാസിനെ ഒന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു. അതിപ്പോ കഴി. ഓക്കെ സാറേ, പുതിയ സംവിധാനമാണ് സാറേ. അത് പുതിയ സംവിധാനം. ഐഡി കാണിക്കുമ്പോ ഇങ്ങനെ വരുന്നത്. ആ അതാ ഞാനും നോക്കി. സാറേ ഫൈൻ കൊടുക്കണതിന് മുന്നേ ഈ സാറിനെ സംസാരിക്കണം പറയണേ സാറിന്റെ അടുത്ത്. ഹയർ ഓഫീസറിന്റെ അടുത്ത് സംസാരിക്കണം പറഞ്ഞു. മണം ചാടിച്ചാടിക്കാ നിങ്ങൾ. കാർബൺ റൈഫിൾ ഞാൻ എടുത്തിട്ട് എവിടെ വെക്കണ്ടേ? എന്താ ഞാൻ പിടുത്തണ്ടോ? അത് വെച്ചോ.
അല്ല ഒരു കാര്യം ചെയ്യാം എവിഡൻസ് സ്റ്റാഷൽ കൊണ്ടുവരാം എവിടെ അത് എവിഡൻസ് സ്റ്റാഷ് അകത്ത് എവിഡൻസ് സ്റ്റാഷ് ഇല്ലേ അതിന്റെ അകത്തുണ്ട് എവിഡൻസ് സ്റ്റാഷ് അവിടെ അതിന്റെ അകത്ത് അവിടെ ഒരു അഞ്ച് രണ്ട് അഡ്വാൻസ് ലോക്ക് പിക്ക് ആണെങ്കിൽ കയ്യിലെടുത്തോട്ടോ അത് ഇല്ലീഗലാ എവിടെ സ്റ്റേഷനില് കൊറേ ഉണ്ടല്ലോ സാറേ പേരടക്കം ക്ലാര ഡിസ്യൂസ് ആയിട്ട് വിളിക്കത്തില്ല പരാതിയില്ല നിങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല അല്ലേ ഒരു ഫോട്ടോ ടീറ്റ് കണ്ടില്ലേ സാറേ എന്റെ പിടിച്ച് എന്റെ പിടിച്ച തൂക്കം കളിത്തോക്ക അവസ്ഥ എന്താന്ന് പറഞ്ഞു കൊടുത്തേടി പോലും പറ്റത്തെ വെടി പോയിട്ട് നിക്ക വെള്ളം ചീറ്റുന്ന പോക്കുമല്ലോ അത് വെള്ളം പോലും ചീറ്റത്തില്ല തോക്കെന്ന് വെള്ളം പോലും ചീറ്റത്തില്ല മേഡം തോക്കെന്ന് അതെവിടുന്ന് കിട്ടിയാന്നറിയോ ഇവിടുന്ന് കിട്ടിയതാ ഞാനിവിടെ വന്നപ്പോ ആരും ഇല്ലായിരുന്നു അങ്ങ അന്നപ്പോ എടുത്ത മോഷ്ടിച്ചല്ലേ ഞാൻ മോഷ്ടിച്ചതല്ല മാഡം വേറൊന്നും എടുത്തില്ല സാറേ ഞാൻ മാനിനെ മാഡം നിങ്ങളെ കൊണ്ട് തരാൻ വേണ്ടി തന്നെ വന്നതാ ഇത്ര ദിവസം കാണാത്ത സാധനം ആരേന്ന് ആരേത് എടുത്തോണ്ട് ഇവരെന്ത് പറയാനാ സാർ വിളിച്ചത് അത് കുഴപ്പമില്ല സാറേ അന്ന് മിസ്റ്റർ ടൈഗർ ടൈഗറുടെ കയ്യിന്ന് ഒരു തോക്ക് പിടിച്ചെടുത്ത സിറ്റുവേഷൻ അന്ന് ബ്രീഫ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു ടൈഗറുടെ കയ്യിൽ തോക്ക് പിടിച്ചായിരുന്നു ടൈഗർ പിടിച്ചല്ല ടൈഗറുടെ കൈ ഇരുന്നു കണ്ടു അപ്പൊ ടൈഗ തന്നെ കൊടുത്തു നമ്മളവിടെ ഒരു വാക്ക് തർക്കത്തിൽ നിൽക്കുകയായിരുന്നു എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ആളുണ്ടായിരുന്നു ഇപ്പൊ പുള്ളിക്കാരനുമായിട്ട് ഇച്ചിരി സംസാരമായി ഒന്നും തള്ളുമായി ലാസ്റ്റ് ഇടിയായി ഇടിയായ സമയത്ത് സണ്ണി എന്ന് പറഞ്ഞ ആ മാഡം നമ്മളെ തോക്കെടുത്ത് എല്ലാരും ചറ പറ അവിടെ നിന്ന് എല്ലാരും വെടിവെച്ച് കൊന്നു പോലീസ് ഉൾപ്പെടെ പറഞ്ഞില്ലേ ഗണ്ണയും ചെയ്തല്ല നമ്മള് അവിടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു സണ്ണി മാഡവും ആ ടൈമിൽ ആറ്റവും സണ്ണി മാഡത്തിന് ഇടിച്ചു പക്ഷെ മാഡത്തിന് എന്റെ ഇടി മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് മാഡം തോക്കെടുത്ത് എല്ലാരും വെടിവെച്ചു കൊന്നു ഐ മീൻ എല്ലാരെയും വെടിവെച്ച് ഡൗൺ ആക്കി എല്ലാരും ഉൾപ്പെടെയും വെടിവെച്ച് ഡൗൺ ആക്കിയിട്ട് ഹോസ്പിറ്റല് പോലീസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി പിന്നെ നമ്മളെ ഇ എം എസ് വന്ന് ഹോസ്പിറ്റലിലാക്കി ഓക്കെ ആക്കി ഇതാണ് അന്ന് നടന്ന സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ തോമസ് സാറിന്റെ വണ്ടിയിലാണ് വന്നത് തോമസ് സാറിന്റെ വണ്ടിയിൽ നമ്മള് എനിക്ക് അവിടെ വണ്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മൈക്കിളിൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞു കാരണം ഞാൻ അവിടെ കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തോമസ് സാറിന്റെ വണ്ടിയിൽ കയറി നമ്മൾ സ്റ്റേഷനിൽ വന്നു പോലീസ് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അവര്
സിറ്റുവേഷൻ അല്ലേ, നടക്കട്ടെ. പിന്നെ സാർ ആരുടെ വണ്ടി യൂസ് ചെയ്യണ? ഇമർജൻസി സാറിന്റെ വണ്ടി റോബിൻ സാറിന് കൊടുത്തയച്ചോ. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കും സാറേ. അവരെന്തോ വേറെ വണ്ടി ഇങ്ങനെ കൊടുക്കാൻ പാടില്ലേ? ആ വണ്ടി ഇങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നോ? മീൻസ് സ്വന്തം വണ്ടി വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല. എന്റെ വണ്ടി ആർക്ക്? റോബിൻ സാറിനോ? സാറേ സാറിന്റെ അവിടെ ഞങ്ങൾ അവിടുത്തെ സിറ്റുവേഷനിൽ നിന്നപ്പോ ഇവിടെ പി ഡിയിൽ ഒരു ഹെൽപ്പ് വന്നു. അപ്പൊ സാറിന് വണ്ടി ഒന്നും ഇല്ലായിരുന്നു. എമർജൻസി ആണോ? അല്ലാതെ എപ്പോഴാണ് അബദ്ധം പറ്റിയാണ്.
Sorry guys, I'm coming. ജനപ്പോ പറഞ്ഞാ വന്നേ എന്റെ പൊന്ന് മാഡം എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ മാഡത്തിനെ മുന്നിൽ കിടന്ന് വിളിച്ചത് അറിയുള്ളൂ. സാർ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ല മാഡം. തോമസ് സാറ് ഭയങ്കര കേറി അല്ല സാറേ, ഞാൻ കൊളീഗ് എന്നുള്ള രീതിയിലുള്ള കേറാ മനസ്സിലായില്ല സാറിന്. കേറായി കൊളീഗ് അല്ല സാറേ, ഇങ്ങനെ അല്ല. കാണാറില്ലല്ലോ. പ്രൊമോഷന്റെ കാര്യം സെറ്റായോ നോക്കട്ടെ. കാൽക്കുലേഷൻ ആൻഡ് പ്രൊമോഷൻ സെറ്റ് ആക്കിയിട്ടില്ല. ഓ മൈ ഗുഡ്നെസ്. സാറേ റോങ് സൈഡാണേ, അവന്റെ റോങ് സൈഡ്. എന്ത്, ഞാൻ പീടിയിലുണ്ട്. എന്നാ ഐഡിയ പുള്ളി ഇടിച്ചേ? നമ്മളെ വണ്ടിക്ക് നഷ്ടപരിഹാരം വേണം. ഫ്രണ്ട് ഫുള്ള് ചളിങ്ങി പോയി. മാഡം ഇവിടെ വെച്ചല്ലേ? ഇവിടെ വെച്ച് എന്റെ പൊന്ന് സാറ്, നിങ്ങളുടെ വണ്ടി കിടന്ന ഇവിടെയാണ്. എന്റെ പൊന്ന് EMS ഡ്രിഫ്റ്റ് ഒക്കെ അടിക്കാല്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളിക്ക് ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം തോന്നിയല്ലേ. മാഡം പറ മാഡം, ഇവിടെ വെച്ചടിച്ചു. എന്റെ പൊന്ന് സാറേ, ഞാൻ കണ്ടോണ്ടിരിക്കണതാ നിങ്ങളുടെ ടയറിന്റെ സ്ക്രാച്ചസ്. ഇവിടെ കിടപ്പുണ്ട്.
അത് ടയർ ട്രാക്ക് അല്ല, അത് ടയർ ട്രാക്ക് അല്ല. അയ്യേ നമ്മളെ മാഡം അവിടെ വെച്ചാണ് അടിച്ചത്, ഞങ്ങൾ എല്ലാരും കണ്ടു. അതെ അതെ, ഇത്രയും പേര് മാഡം. മാഡം ഒന്ന് ആലോചിച്ച്, മാഡം മാഡം EMS 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 കണ്ടു, EMS കണ്ടു. എന്റെ മോനെ എന്നാ സ്പീഡിൽ അവിടെ റിവേഴ്സ് എടുത്തിട്ട് ഒരു വെട്ടിക്കലും അങ്ങ് പോരും. ഏതേലും ഒരാള് കാറുമായിട്ട് നേരെ വന്ന് നമ്മളെല്ലാരും ഇരിക്കുന്ന അവസ്ഥയിലാണ്. വാർണിംഗ് കൊടുത്താ മതി. ബ്രേക്കിന്റെ ആക്സിലേറ്ററോ? ആ എന്തു സാറേ, റോഡിൽ നിൽക്കുന്ന പറഞ്ഞ മതി, അത്രേ ഉള്ളു. നമ്മള് നമ്മളത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലേ റാസേ? വാർണിംഗ് കൊടുത്തിരിക്കണം. അത് പോലീസ് ആയാലും അല്ല, EMS ആയാലും അല്ല, അതെ EMS വാർണിംഗ് കൊടുക്കണം. ആ കൊടുക്കണം, കൊടുക്കണം. അതായത് ഓപ്പൺ ആയിട്ട് സാറ് പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ, മാഡം ഡൗൺ ആയി കിടക്കുമ്പോ മാഡത്തിന് എടുക്കാൻ വരത്തില്ലെന്ന്. അപ്പൊ വേണ്ടല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്ന് പറഞ്ഞ് നിങ്ങളെ ജീവന് ഭീഷണി വന്നാലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഇനി സമയത്തിന് നമ്മള് റിവൈവ് ചെയ്യണോന്ന് പറഞ്ഞാല് ഇച്ചിരി ബുദ്ധിമുട്ടാകും. അയ്യോ മാഡത്തിന് ആവശ്യമില്ലാത്ത കോഓപ്പറേഷൻ ചെയ്ത് അല്ലല്ല EMS സേഫ്റ്റിക്ക് സിറ്റിസൺ ഉണ്ട്. ഞങ്ങള് ഞങ്ങള് രക്ഷിക്കും മാഡം, ഡോക്ടറല്ലേ. പോലീസേ രാജിവെക്കുക, പോലീസേ രാജി. മനസ്സിലായില്ല എന്താണ് മാഡം? മാഡം മാഡം പറഞ്ഞ ക്ലിയർ ആയില്ല, സോറി. അയ്യോ അല്ലെങ്കിൽ പേടിയുടെ ഭാഗത്ത് നമുക്കിപ്പോ സേഫ്റ്റി ആണല്ലോ, നമ്മളെ വേണ്ടി കേസാണല്ലോ തരുന്നേ. മാഡം നമ്മളിപ്പോ വിളിച്ച് ഒരു കേസ് പറഞ്ഞെന്ന് വിചാരിച്ചോ, മാഡം നേരെ വരും എന്നെ സെർച്ച് ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് തോക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ജയിലിടും. അതാണ് നിങ്ങൾ ജയില്. ഉണ്ടെങ്കി ഇടുമല്ലോ. വണ്ടി എടുത്തുടാ, വണ്ടി എടുത്തുടാ, വണ്ടി വണ്ടി എടുത്തുടാ. അവധി അവധി വണ്ടി വളരെ മോശം. ആയിക്കോട്ടെ മാഡം, ആയിക്കോട്ടെ മാഡം. നമ്മളെന്ന് നമ്മളെന്ന് ബാങ്ക് തുറക്കരുത്. അവർക്ക് സ്വയം രക്ഷിക്കാൻ പറ്റുന്നല്ലോ, അവരെ പോലീസ് രാജിക്കുന്നുണ്ട്. സാറേ അവർക്ക് സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞ പിന്നെന്താ നമ്മള്? മാഡം പോയ വഴി റാസിനെ കൊന്നു മാഡം. അതെ മാഡം ഒന്ന് ഇവിടെ വന്നു നോക്ക്, ക്രൈം സീൻ അങ്ങനെ തന്നെ ഉണ്ട്. വന്ന് മാഡം ഇടിച്ചിട്ടാ പോയത്. അത് മാഡത്തിന്റെ പ്രശ്നമാണോ അല്ലയോ നമുക്കറിയണം മാഡം. റാസ് ഇവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് മാഡം. ഇവിടെ കയറണം പെട്ടെന്ന്. എല്ലാവർക്കും സ്വയം സെൽഫ് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് അവർക്ക് ഹെൽപ്പ് എന്തെങ്കിലും പറ്റിയ ഹെൽപ്പ് EMS ഉണ്ട്. EMS അവരുടെ കൂടെ പേടിയുണ്ട്.
ഞാൻ അപ്ഡേറ്റ് എടുത്തിട്ടുണ്ട്. മാഡം റേഡിയോ ഇറങ്ങിയോ? റേഡിയോ അടിച്ച് കയറി വെച്ചേക്കോ, ആവശ്യം വരും. എന്തേലും ഇവിടെ ചില്ലാട്ടിലൊക്കെ പോണേ, വീണ് കഴിഞ്ഞല്ലേ. അത് കണ്ടേ, സിവിലിയൻസിന്റെ മുന്നേ കൊണ്ടിട്ട് ഇങ്ങനെ പിടിക്കായിരുന്നു. Thank you.